ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡേ ടു ആണ്. ഡേ ടുവിലെ രണ്ടാമത്തെ സെക്ഷൻ ഫിഷിംഗ് ആണ്. ആദ്യത്തെ സെക്ഷൻ ഒരുപാട് ലെങ്ത് ആയിപ്പോയി, അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ സെക്ഷനായിട്ട് എടുക്കുകയാണ്. മോട്ടറടി ഇല്ല, മോട്ടർ ചത്തിരിക്കുകയാണ്. സ്റ്റാർട്ടർ അടിച്ചു പോയിട്ടിരിക്കുകയാണ് മോട്ടർ. പക്ഷേ ഇവിടെ വീശു തുടങ്ങുന്നുണ്ട്. ഇത് അച്ഛൻ വലയെടുത്തിട്ടുണ്ട്, പുതിയ വലയാണ്. വലയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇവിടെ പുറയിൽ രതീഷ് അണ്ണനും വീശുന്നുണ്ട്. ആ കാഴ്ചകളാണ് നിങ്ങളെ എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീശ്, വാ, എന്താണ് എന്താണ്? ചുമ്മാങ്ങ് പറയോ പപ്പ പൊലിച്ച്. ഇതെവിടെ പോവാ? ഇത് ഉഗാണ്ടയിലോട്ട്. അവിടെ കുറ്റിയത് ഈ സൈഡിലോട്ട് പിടിച്ചാ പോരാ. ഉരുണ്ട അതിനകത്ത് അങ്ങ് വീഴ്. ആണ്ട പപ്പ പൊലിച്ചില്ല, രതീഷണ്ണം പൊലിച്ച്. എത്ര രൂപ ഉണ്ട്? രണ്ടെണ്ണം. രണ്ടെണ്ണം ഭയങ്കര അക്കലക്കല വരുന്നില്ല. വരുന്നില്ല വല്ല കുറ്റിയുടെ മണ്ടയ്ക്കായിരിക്കും. ആ ഉടക്കിയേ. ഒലിച്ച് ഒരു കുപ്പി ഒലിച്ച് ഒരു കുറുവേ. ആ കുപ്പി കണ്ടപ്പോ മീനാണെന്ന് വിചാരിച്ച്. അത് കടിക്കാം കടിക്കാം, എല്ലാം കാണിക്കാം. നമ്മുടെ ഉത്സവ കാലഘട്ടമല്ലേ, ഉത്സവത്തിൽ എല്ലാരെയും പങ്കെടുപ്പിക്കാം. ഓ എന്തുവാണ് ഇത്, വലിയ കൂടുതലെ കൊണ്ടുവന്നത്. ഈ വല കണ്ടോ, ഈ വലക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ടു ഇമ്പോർട്ടഡ് ഫ്രം ദുബായ് ആണ്. ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകതരം നൂലുകളാണ് ഇത്. 50 LBS വരെയുള്ള മീൻ പറിക്കാത്ത നൂലാണെന്നാണ് പറഞ്ഞത്. ഒരു റോളിന് ഏകദേശം 4000 രൂപ വിലയുള്ള നൂലാണ്. അങ്ങനെ 3-4 റോള് നൂല് കൊണ്ടുവന്നിട്ട് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കെട്ടിച്ചെടുത്ത വലയാണ്. ഇതിൽ മീനൊന്നും പറിക്കത്തില്ലെന്നാണ് പറയുന്നത്, ബാക്കി വലയുടെ കൂട്ടല്ല. അപ്പം പ്രത്യേകതരം നൂലിൽ തയ്യാറാക്കിയ വലയാണ്. നമ്മുടെ നാട്ടിൽ ഈ വല നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ചിലവ് കുറേ ആയതാണ്, മീനും കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വലയും വെച്ചാണ് ഇന്ന് വീശുന്നത്. ഒരു കുറുവ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് വീശിന്. ബാക്കി കാഴ്ചകൾ നമുക്ക് മുന്നോട്ട് കാണാം. എൻ്റെ കൂടെ തന്നെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ താഴെ ദേ അളറയ്ക്കകത്തിൽ വല പിടിച്ചിടുന്നുണ്ട്. അങ്ങനെ പൊടിമീനെ പിടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഒരു തവണ വല പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം 20-ൻ്റെ 1 ബക്കറ്റ് മീനാണ് കിട്ടുന്നത്. ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം അതും കാണാം നമുക്ക്. അപ്പം 3 വല ഒരുമിച്ച് വീശിയിട്ടുണ്ട്. ഇവിടെ മീൻ കയറുന്നുണ്ട്, വള്ളത്തിൽ ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. ഇവിടെ അതുകൊണ്ട് മീൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ പപ്പായ്ക്ക് പണി കിട്ടിയിരിക്കുന്നു, വല ഉടക്കിയിരിക്കുന്നു. എവിടെങ്കിലും ഇറങ്ങണ്ട എന്നാ. അത് കുറ്റിയൽ ഉടക്കി കഴിഞ്ഞാൽ ഇത് വലിച്ചെടുക്കാൻ പറ്റുന്ന വലയാണെന്നുള്ള രീതിയിലാണ് ഇതും കൊണ്ട് വന്നത്. ഇവിടെ മുളം കുറ്റി ഏതാണ്ട് ഇരിപ്പുണ്ട്. നമ്മൾ കഴിച്ചത് ഇവിടെ ആണ്. ഇവിടെ മീൻ കയറിപ്പുണ്ട്. ഇതുണ്ടോ, ഇതുണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നി അടിപൊളി അടിപൊളി കഴിച്ചില്ലേ ഇത്? ഇതുണ്ടോ, നൈസ് പോളിയില്ലേ. ഇവിടെ ഇവിടുന്ന് മീൻ വരുന്നുണ്ടോ? ഓ ഇതിനിടയിലൊക്കെ വന്ന് കയറും. ഇവിടെ ഇവിടെ കാണാൻ വല്ല കോരുവലയും പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ കിട്ടുമല്ലോ. കൂടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്ന മീൻ കൊണ്ടു. അയ്യോ കാഴ്ചകളൊക്കെ നിങ്ങൾ എങ്ങനെ മിസ് ചെയ്യും. ദേ ജോസപ്പം വീശിയിട്ടുണ്ട്, വരമ്പിൽ നടന്ന് 3 വരാലിനെയും കൊണ്ട് തന്ന ജോസപ്പൻ ദേ ഇവിടെ വീശുന്നുണ്ട്. ഇതിലാർക്കൊന്നുമില്ല, ആർക്കൊന്നും കിട്ടിയിട്ടില്ല. ജോസപ്പൻ ദേ ഇവിടെ പൊലിപ്പിച്ച് വന്നപ്പോഴേ ഇലോപ്പിയും കൊണ്ട് വരും. എങ്ങോട്ടൊന്നുമില്ല, എവിടെ വീശി മീൻ കിട്ടി. വരാലിൻ്റെ കൂടെ ഒരു തിലോപ്പിയും കൂടെ, ഉന്തിൻ്റെ കൂടെ ഒരു തള്ളു കൂടെ. അതാ
അടുത്ത സെറ്റ് വല പിടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പിള്ളേർ. കഴിഞ്ഞ അങ്ങനത്തെ അത്ര മീൻ ഇല്ലെന്നാണ് തോന്നുന്നത്. മീൻ്റെ ചാട്ടം ഒന്നും കാണുന്നില്ലല്ലോ. ചൊവ്വിന് അങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചിട് കാലകച്ചൊക്കെ ഒന്ന് തട്ടി എനിക്ക് മീൻ കുറവാന്ന് തോന്നുന്നില്ല. ഇവിടെ മീനൊന്നും ചാടുന്നില്ലല്ലോ, കുറവായില്ലേ. അതെങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ കടന്ന് വീശിയാണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ മീൻ എങ്ങനെ ഇങ്ങോട്ട് കയറുന്നു? ഓ ചെരുപ്പൊക്കെ ഇട്ട് ആ കൊത്തൊക്കെ ഒന്ന് അനക്ക് അനക്കി കയറ്റി. കാണാൻ ചാൻസ് കുറവാ, കുറവായിരിക്കും ഇത്തവണ. കഴിഞ്ഞ തവണ ഒരു 20 ബക്കറ്റ് നിറച്ച് മീനാണ് ഇവിടെ നിന്ന് കിട്ടി. ഇത്തവണ എല്ലാവരും ഉണ്ട്, പല പരിപാടികളാണ് ഇവിടെ. മീൻപിടുത്തത്തിൻ്റെ പല സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന വീട്ട് മീൻപിടുത്തത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളാണ്. അല്ലാതെ പിടിച്ചിട്ടിട്ട് ഇവിടെ കല്ലേലങ്ങാണ്ട് കയറി ഉടക്കിയിരിക്കുന്നത് ഇടത്തെ സൈഡ്. ആ പിടിച്ചു, ഒന്നും കാണാനില്ലല്ലോ. മുമ്പലത്തേൻ്റെ നാലിലൊന്നു പോലും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങളിവിടെ അനക്ക, ഫ്രണ്ടി അനക്ക, ഫ്രണ്ടി അനക്കാതിരിക്കുക, അതുകൊണ്ടാ. ഓ മുന്നത്ത് ഓ ഇതിൻ്റെ അത്രോട്ട് ഇടാൻ ബോക്സിലോട്ടോ. ഓ നല്ല പരള പള്ളത്തി പടക്കണ മീൻ. മുമ്പലത്തേൻ്റെ നാലിലൊന്നേ ഉള്ളൂ. ആ കരിമീൻ കുഞ്ഞിനെയൊക്കെ അങ്ങ് വിടണം കേട്ടല്ലോ. ഞാൻ രക്ഷകനാ, കരിമീൻ കുഞ്ഞിനെ ഒന്നും ഇവിടെ പിടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ആ അതേ അത്രേ ഉള്ളൂ. ഇവിടെ അടുത്ത വീശ് ഇതൊക്കെ വലയൊന്നും വിരിയുന്നൊന്നുമില്ല കേട്ടോ. അവിടെ ലേറ്റായിട്ടാണ് വല വീണത്. അവിടെ കട അവിടുന്ന് വാളെ കിട്ടിയത്, മനുഷ്യന് വാളെ കിട്ടിയത് അവിടുന്ന്. ഒരെണ്ണത്തെ ഒരെണ്ണത്തെ ഇവിടുന്ന് ആ ഇനി ഇൻ്റെ ഇടയിൽ എവിടെ കൊണ്ടുവന്ന് വീശാൻ. വരും വരും തിരിഞ്ഞു വരും. എക്സ്പ്രഷൻസ്, ആ എക്സ്പ്രഷൻ നോക്കിയത് വാളയല്ലേ ചീള. ഇടിക്കുന്നുണ്ട് നെഞ്ച് കൂമ്പാണെന്നേ ഉള്ളു ഇടിക്കുന്നത്. പറിച്ച് കഴിഞ്ഞ് കമ്പ് ഓരോന്നായിട്ട് കയറ്റുന്നുണ്ട്. ഈ വലയൊന്നും പറിക്കത്തില്ല. ഇതിൻ്റെ അകത്ത് പറിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ വല്ല 100 കിലോ 50 കിലോ ഉള്ള മീൻ വല്ലതും വേണം ഇത് പറിക്കണമെങ്കിൽ. ഇവിടെ മോട്ടറടി തുടങ്ങിയിട്ടുണ്ട്. മോട്ടറിൻ്റെ സ്റ്റാർട്ടറിൻ്റെ എന്തോ വയറ് കരിഞ്ഞായിരുന്നു, അതെല്ലാം മാറ്റി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടറിന് കംപ്ലയിൻ്റ് ഇല്ലായിരുന്നു. ദേ ഇവിടെ വീശ് തകൃതിയായിട്ട് തുടങ്ങുന്നുണ്ട്. ദേ ഇവിടെ മീൻ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം വല പിടിച്ചിടാൻ വേണ്ടിയിട്ട് അടുത്ത വല ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അടുത്ത വല പിടിച്ചിട്ട് ഇപ്പോൾ ഇവിടുന്ന് മീനെ പിടിക്കുന്നതായിരിക്കും. കൂടുതലൊക്കെ നിറഞ്ഞ് എൻ്റെ ഇവിടെ കിടക്കുകയാണ്. എന്നാലും നമ്മൾ മീനെ പിടിക്കുക, അവർക്ക് ഓർഡറുണ്ട്, അതുകൊണ്ടാണ് മീൻ പിടിക്കുന്നത്. മീൻ ആവശ്യക്കാരുണ്ട്. നോക്കാം കുറ്റിയുടെ മണ്ടയ്ക്കാണെന്ന് തോന്നുന്നു അടുത്ത് വീശിയത്. ആ കെട്ടാൻ ഇങ്ങോട്ട് വീശിയാൽ പോരായിരുന്നു. സ്റ്റാർ ഇതുവരെ ഒരു മീനെ കിട്ടിയില്ല സ്റ്റാറിന്. ഞാൻ എന്തോ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല കറക്റ്റ് അതിൻ്റെ മണ്ടയ്ക്കായിരിക്കും എടുത്ത് വീശിയത്. അറിയാത്ത മനുഷ്യരാ.
എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ല. ഇത്ര റൗണ്ട് നമ്മുടെ പിള്ളേർ ഇതേ വല പിടിച്ചിടാൻ വേണ്ടി പോവാണ്. ഓ, പടാന്ന് ചാടി ഉപ്പിച്ചില്ലും കല്ലും ഒന്നും കാലേ കേറരുത്. കാണിക്കാണ് കണ്ടോണം പരിപാടി. അല്ലാടെ ഒരു പക്ക് പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോയിട്ട് അകത്ത് കൊണ്ട് പിടിച്ച് കയറ്റിയാണ്. ഫസ്റ്റ് വലയുടെ നിലവാരം എന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു പക്കറ്റ് മേളി മീനുണ്ടായിരുന്നു ആദ്യമേ ഇവിടെ പിടിച്ചിട്ടവർ. രണ്ടാമത്തെ അത്ര ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ മൂന്നാമത്തെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഉണ്ടോ? കാലിലൊക്കെ തട്ടുന്നുണ്ടോ? അങ്ങയല്ല, അങ്ങ എന്നിട്ട് അനക്കി കേറ്റ്. പയ്യന് ഇവിടെ പടക്കം സിലോപ്പിയ വീശി കേറ്റിട്ടുണ്ട്. പടക്കം എന്ന് പറഞ്ഞാൽ പോരാ, കിഡിലെ സിലോപ്പിയ. ഏകദേശം 1 കിലോ ഈ മേളിൽ. കണ്ടോ, ഈ സിലോപ്പിയ ഒക്കെ ഉണ്ടോ? എൻ്റെ മോനെ, അടിപൊളി സിലോപ്പിയ. എൻ്റെ വലിപ്പം നോക്കുന്നേ. എൻ്റെ കൈ കണ്ടോ, കൈയുടെ രണ്ടിരട്ടിയുള്ള സിലോപ്പിയ. രണ്ടെണ്ണത്തേത് ഇവിടെ വീശി കയറ്റിയിട്ടുണ്ട്. ഇന്നലത്തെ പരിപാടി ഇവിടെ തുടരുകയാണിത്. ഇവിടെ മീനെ കണ്ട് വീശി തുടങ്ങിയിട്ടുണ്ട്. കണ്ട് വീശിയാണല്ലോ. ആ വീശി. അയ്യോ, വായിക്കാത്തി കയറ്റ് കൈ. സിലോപ്പിയ പിടിക്കുന്ന പുതിയ ടെക്നിക്കാണ്. അറച്ചിൽ കിട്ടാതെ എങ്ങനെ സിലോപ്പിയ പിടിക്കാം? ആ, ഇനി കാലിലൂടെ വെച്ച് കാലയിലൂടെ കയറ്റിക്കൊടുത്തു. വായിക്കാത്തി കൈട്ടാണ് പിടിക്കുന്നത്. കണ്ടാ ഒരു പിടുത്തം കണ്ട. കരിമീൻ കുഞ്ഞ്, ഞാനിവിടെ അനുവദിക്കത്തില്ല. 2 കിലോ സിലോപ്പിയ മേളിലായിട്ടുണ്ട് പയ്യനിപ്പോ. നമ്മുടെ പപ്പ അവിടെ നിന്നിട്ടുണ്ട് അടുത്തതിന്. പയ്യർ അവരവിടെ പിടിക്കുന്നുണ്ട്. അത് കാണിക്കാം. അവര് പിടിച്ചിട്ട വലയിലെ മീനുമായിട്ട് കരയിൽ കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിലവാരം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓ, ഭയങ്കര കുറവാണല്ലേ. കുഴപ്പമില്ല, എന്നാലും നഷ്ടമൊന്നുമില്ല. ഒന്നൊന്നുമല്ല, 1 കിലോ കാണും. കരിമീൻ കുഞ്ഞു വല്ലതും ഉണ്ടെങ്കിൽ രക്ഷിച്ചോണം കേട്ടോ. കൊണ്ടുവരുത്, ശാപം കിട്ടും. ഞാൻ കല്ല് എറിഞ്ഞ് ഓതി ഇട്ടിട്ടുണ്ട്. മോട്ടർ സഡനായിട്ട് നിർത്തി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ വല്ല മീനും കിടപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ടമാണ്. നമ്മുടെ അവിടെ മീനൊന്നും വരുന്നില്ല കേട്ടോ. നമ്മുടെ മീൻ പഴയ ഇന്നലത്തെ പോലെ വരുന്നില്ല. എന്ത് കരിമീൻ? കരിമീൻ 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 കരിമീൻ. കിട്ടുവാണ്ട മാവിൻ്റെ ചോട്ടിയിരിക്കുന്നു. നല്ലൊരു കരിമീനാണ്. ലോട്ടറി അടിച്ചു, ലോട്ടറി അടിച്ചു. ഞങ്ങൾക്ക് ഇതേ അടുത്തൊരു മീനെ കിട്ടിയിട്ടുണ്ട്. വാളയെന്ന് വേണേൽ പറയാം, 1/2 കിലോ. ശോ, ഇനി വാളയെന്ന് പറഞ്ഞാലും വാളയ്ക്കും അക്ഷേപമായി പോവും. എന്നാലും കിട്ടി. ഉള്ളത് കൊണ്ട് ഓണം പോലെ. പയ്യെ പമ്മി പമ്മി ഒരു മീനെ ട്യൂൺ ചെയ്ത് പോയതാണ്. അവിടെ പോയി വീശിയിട്ടുണ്ട്.
ടങ്കീസ് വലയാണ് നമ്മുടെ രാജേഷ് അണ്ണൻ്റെ ഇരിക്കുന്നത്. ഇനി മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. വളയൊക്കെ ചാടി കരയെ കയറുന്നു. പരിപാടി നിർത്തുവാണ്. അതിലുണ്ടോ മീൻ? കാണുന്നില്ലല്ലോ. ഒന്ന് പമ്മിയൊക്കെ പോയി വിശി താന്നല്ലോ. ഇനിയില്ല. നമ്മുടെ പിള്ളേർ പിടിച്ചിടാൻ ഇറങ്ങിയിട്ടുണ്ട്. വള്ളത്തെയൊക്കെ ജെറ്റ് പോലെ പോകുന്നു. നമ്മുടെ അച്ഛനാണെങ്കിൽ ഇവിടെ നടന്ന് വീശി, അവിടെ നിന്ന് എന്തോ സിലോപ്പി എന്തിനും വീശിയിട്ടിട്ടുണ്ട്. നമ്മൾ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുകയാണ്. ദേ ബക്കറ്റുമായിട്ട് ഇവിടെ എല്ലാം നഗരിയാണ് കേട്ടോ. ദേ നോക്ക് എന്തോ എന്തോ ഇനി ഇടയിൽ കിടന്ന് വീശു. ഇമ്മണി സിലോപ്പിക്ക് വേണ്ടിയിട്ടാണോ? വാ, അതില് മീനുണ്ടായിരുന്നു. ആ വലിയ കരിമീനെ കളയത്തില്ല, ചെറിയ കുഞ്ഞിനെ കളയും. ഞാൻ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കും. ഞാൻ രക്ഷകന ഒരു രക്ഷയില്ല. ഞാൻ അനുവദിക്കത്തില്ല അതിന്. ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. കരിമീൻ കുഞ്ഞിനെ പിടിക്കാൻ ആന്ധ്ര വിടണം. അതാ 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 വിടും വിടും വിടും. സിലോപ്പിയായിട്ട് വരുന്നു. ഒരെണ്ണേ ഉള്ളു. അറ കുഞ്ഞിനെ എല്ലാം പറക്കട്ടെ. വലുതിനെ വലുതിനെ ഞങ്ങൾ എടുത്തോ. കൊച്ചനെ പൊക്കാൻ വയ്യാത്തത്രയും പൊടിമീനെ ഇവിടെ ഈശി വെച്ചിട്ടുണ്ട്. വൈ ആരവിടെ വീശുന്നേ? വാ, പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് പോവാണ്. ഇത് എന്താണിത്? ഓ അയ്യോ, ഇവിടെ വലയൊരെണ്ണം ഉടക്കി അതെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം പരിപാടി അവസാനിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡേ 3 വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.